ഹായ്, വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ ഡ്രൈ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു പാക്കറ്റോളം ചിക്കൻ്റെ ലിവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ ചിക്കൻ്റെ ലിവർ മാത്രമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഒരു പാക്കറ്റ് ലിവർ എടുത്തിട്ടുണ്ട്. ചിക്കൻ ലിവർ ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതാദ്യം തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. നമുക്ക് ചിക്കൻ്റെ ലിവർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലാണ് ഇത് കഴുകിയെടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. നാലഞ്ച് തവണ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാം. പാനൊന്ന് ചൂടായ ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വരുമ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ച ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി പച്ചമുളക് മാറിയ ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡിയാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കൂ. താങ്ക് യു.